ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ചെറുപയർ ദോശയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ തലേദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കപ്പ് ചെറുപയറും അതുപോലെ തന്നെ അര കപ്പ് പച്ചരിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. നല്ല കഴുകി വൃത്തിയാക്കി എടുത്തതാണിത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണിത്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾ തലേദിവസം രാത്രിയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 8 മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് നന്നായിട്ട് അടിഞ്ഞ് കിട്ടണം. പറ്റുമെങ്കിൽ ചെറുപയർ മുളപ്പിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഇത് വളരെ ചെറിയ ചെറുപയറാണ്. ഇനി അരി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കറിവേപ്പില വളരെ നല്ലതാണ് നമ്മുടെ വയറിനൊക്കെ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ചെറുപയർ അടിയുമ്പോഴത്തേനും കുറച്ച് വെള്ളം പോലെ ആവും, അതുകൊണ്ടാണ്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പം നമ്മുടെ ദോശ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അപ്പോൾ തന്നെ ദോശ ഉണ്ടാക്കാം. ഒരുപാട് സമയം വെക്കാനൊന്നും വേണ്ട. ചെറുപയർ അങ്ങനെ ഒരുപാട് നേരം ഇരിക്കുന്നത് നല്ലതല്ല. ഇതപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് ആ ഒരു സമയം കണക്കാക്കിയിട്ട് നിങ്ങൾ ഈ ഇത് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നല്ല ക്രിസ്പി ആയിട്ട് തയ്യാറാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ദോശക്കല്ലിൽ ഞാൻ എണ്ണയൊന്നും പുരട്ടുന്നില്ല. മുകൾ വശത്താണ് ഓയിൽ ചെയ്ത് കൊടുക്കുന്നത്. ഇത് തിന്നാക്കിയെടുക്കാം. ഇനി ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുക്കണം. മുകൾ വശമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഓയിൽ സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. നമുക്കിത് നന്നായിട്ട് ക്രിസ്പി ആക്കിയെടുക്കണം. ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്നും കൂടെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ദോശ ഏകദേശം സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് ഈ പാത്രത്തിൽ നിന്ന് വിട്ടുപോരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് എന്തായാലും എടുക്കാം. കണ്ടില്ലേ, നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ ചെറുപയർ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന ഇത്രയും പ്രതിരോധ ശേഷിയുള്ള വേറൊരു ഭക്ഷണം ഇല്ലയെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ചെറുപയർ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചട്നി കൂട്ടിയിട്ടോ അതുപോലെ സാമ്പാറോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാനായിട്ട് സൂപ്പറാണ്. എല്ലാവരും ഇതുപോലത്തെ ഒരു ദിവസം ഇതുപോലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി നോക്കുക. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. ചെറുപയർ കറിയൊക്കെ വെച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പോൾ ഇതുപോലെ ചെയ്യാം. താങ്ക് യു, ബൈ.